നമസ്കാരം ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ ഒന്നാം വാർഷികമായ ഇന്നലെ ഇനി ഇത്തരത്തിലുള്ള ഒരു അധിനിവേശം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം ഈയൊരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഇസ്രായേൽ വാർത്താ ഏജൻസികൾ സൂചിപ്പിക്കുന്നത് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലാണ് നദന്യാഹു ഇനിയൊരു അധിനിവേശം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തി വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇസ്രയേൽ നടപ്പാക്കാൻ പോകുന്നതെന്നും മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചു എന്നാൽ ഇസ്രയേലുമായൊരു നീണ്ട യുദ്ധത്തിന് തന്നെയാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നാണ് ഹമാസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നദന്യാഹുവിൻ്റെ പ്രസ്താവനയുടെ തൊട്ടു പിന്നാലെ ഹമാസിൻ്റെ വക്താവായ അബു ഒബീദ ശത്രുവിനെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചടി തങ്ങൾ നൽകുമെന്ന പ്രസ്താവന നടത്തി എത്ര നാൾ യുദ്ധം നീണ്ടു നിന്നാലും ഹമാസിനത് പ്രശ്നമല്ലെന്നും ഒബീദ മുന്നറിയിപ്പ് നൽകി കൂടാതെ ഇസ്രയേൽ ജനതയെ വൈകാരികമായി തളർത്തുന്ന ഒരു കാര്യം കൂടി ഹമാസ് നേതാവ് വെളിപ്പെടുത്തി തങ്ങളുടെ കൈവശമുള്ള ഇസ്രയേൽ തടവുകാരുടെ സ്ഥിതി അങ്ങേ അറ്റം ദയനീയമാണെന്നും ഒബീദ പറഞ്ഞു ബന്ധികൾ ശാരീരികമായും മാനസികമായും ആകെ തകർന്ന അവസ്ഥയിലാണെന്നും ഹമാസ് വക്താവ് പറഞ്ഞു അതിനിടെ ഇറാൻ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പലസ്തീൻ പോരാട്ടത്തിലെ ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകൾ അയച്ചത് ഈ മിസൈൽ ആക്രമണം ഇറാൻ പിന്തുണ നൽകുന്നവരെ വധിച്ച ഇസ്രായേലിനുള്ള തിരിച്ചടി എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു തരത്തിലും ഭയമില്ലെന്നും ഇറാൻ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ മേഖലയിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്നതുകൊണ്ടാണ് യുദ്ധത്തിന് തയ്യാറാകാത്തത് എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇരച്ചു കയറി നിരവധി പേരെ വധിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ പോലും ഇസ്രായേലിന് ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഇന്നലെ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുന്ന ചടങ്ങുകളിൽ പോലും ആക്രമണ ഭീഷണിയെ തുടർന്ന് പലതും നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നിരുന്നു ഇസ്രായേലിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹൈഫയ്ക്ക് നേരെ ഇസ്ബുൾ ഭീകർ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ പുതിയ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്യന്തം ഭീതിജനകമായ രംഗങ്ങളാണ് ഹമാസ് തീവ്രവാദികൾ ട്രാക്ടറുകളിലും പിക്കപ്പ് വാനുകളിലും ബൈക്കുകളിലും എല്ലാം ഇരച്ചെത്തി സംഗീത പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്ന നോവ സംഗീത പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്ന ചെറുപ്പക്കാരെ ഓടിച്ചിട്ട് വധിക്കുന്നതിൻ്റെയും ക്രൂരമായി അവരെ മർദ്ദിക്കുന്നതിൻ്റെയും പലരെയും പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെയും തന്നെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് നേരത്തെ പുറത്ത് വിട്ടില്ല എന്ന ചോദ്യത്തിന് ഇസ്രായേൽ സൈന്യം ഇനിയും മറുപടി നൽകിയിട്ടില്ല എങ്കിലും ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഹമാസിനെതിരായ ജനവികാരം കൂടുതൽ ശക്തിപ്പെടുത്തുക തന്നെയായിരിക്കാം എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നദന്യാഹു ഇപ്പോഴും അതിശക്തമായി പോരാടാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ പോലും ചെന്ന് തങ്ങളുടെ നിലപാട് ഉറക്കെ പറയാൻ നദന്യാഹുവിനെ പ്രേരിപ്പിച്ച ഘടകവും ഇതുതന്നെയായിരിക്കും